ക്രിസ്തു നമ്മോട് സംഭാഷിക്കുകയാണ്. തെറ്റുപറ്റിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ക്രിസ്തു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അത് ദരിദ്രന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് ബന്ധനസ്ഥർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് പീഡിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുരുടർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ കീശയില് ഒന്നുമില്ലാത്തവന്റെ അരികിലേക്ക്, ലൗകികമായും ഭൗതികമായും ഒന്നുമില്ലാത്തവന്റെ അരികിലേക്ക് കടന്നു ചെന്ന് വിടുതലിന്റെ ശുശ്രൂഷകരായിട്ട് മാറുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. പലപ്പോഴും നമ്മിലെ കുറവുകൾ ആ ശുശ്രൂഷയ്ക്ക് നമ്മെ പര്യാപ്തമാക്കാറില്ല. ഈജിയൻ തൊഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമുണ്ട്. ഈജിയൻ തൊഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതായ ഇംഗ്ലീഷിലെ ഒരു പ്രയോഗം, അത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണ്. എലീസിലെ രാജാവായ ഏജിയസിന്റെ തൊഴുത്തിനെയാണ് ഈ രീതിയിൽ പറയുന്നത്. ആ തൊഴുത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനേക ആയിരം ആടുമാടുകൾ നിറഞ്ഞിരുന്നതായ ഒരു തൊഴുത്തായിരുന്നു ഈ പറയുന്നതായ തൊഴുത്ത് എന്ന് പറയുന്നത്. ഇവിടെയുള്ള മൃഗങ്ങൾക്ക് മരണം സംഭവിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വിസർജ്യങ്ങളാൽ നിറഞ്ഞതായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ആടുമാടുകൾ കഴിയുന്നത്. വിസർജ്യം ഇങ്ങനെ കുന്നുകൂടി ആ ദേശത്ത് അത് നിറയുകയാണ്, വയലേലകളിൽ അത് നിറയുകയാണ്. ജനങ്ങൾക്കാകമാനം ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതാര് നീക്കം ചെയ്യും എന്നുള്ള ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ഹെർക്കുലീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ആ മേഖലയിലേക്ക് പോയി ഒരു ദിവസം കൊണ്ട് അവിടെ ശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. അവൻ ചെയ്തത് ഇപ്രകാരമായിരുന്നു, അതിന്റെ ചുവരുകളെ പൊളിച്ചു കളഞ്ഞതിന് ശേഷം അരികിലൂടെ ഒഴുകുന്നതായ രണ്ട് നദികളെ ഇതിനുള്ളിലേക്ക് പ്രവഹിപ്പിച്ച് ഈ അഴുക്കുകളെ പരിപൂർണമായിട്ടും അവിടെ നിന്ന് നീക്കി. ആ ഒരു മേഖലയെ ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു പ്രവൃത്തിയായി അവൻ സ്വീകരിച്ച് വിശദീകരിച്ചിട്ട് ആ മേഖല വിട്ട് കടന്നു പോവുകയാണ്. ഈജിയൻ തൊഴുത്ത് ഇന്നത്തെ ഈ ചിന്തയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നതായ മാലിന്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ദുർഗന്ധം വമിക്കുന്നതായ മാലിന്യങ്ങൾ ചുവരുകളൊക്കെ ഒന്ന് പൊളിച്ച് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വലിയ നദിയുടെ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മധ്യത്തിൽ വിടുതലിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും വക്താക്കളായി പ്രവർത്തിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കലും പിരിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒപ്പമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഈ പുതിയ പകലിനായി ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്. ഞങ്ങളുടെ ചിന്താധാരകളുടെ മേൽ അങ്ങയുടേതായ ചൈതന്യത്തെ അവിടുന്ന് വർഷിപ്പിച്ച കൃപകൾക്കായി നന്ദിയുള്ള സ്തോത്രം. ഞങ്ങളുടെ പ്രിയരെ എല്ലാവരെയും ആളാളായി പേരുപേരായി അങ്ങ് തന്നെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കൊച്ചു പൈതങ്ങൾ, കൗമാരക്കാർ, യൗവനക്കാർ, മധ്യവയസ്കർ, വാർദ്ധക്യ പ്രിയമുള്ളവർ എല്ലാവരും ദൈവീക നന്മ അനുഭവിക്കട്ടെ. ഈ ദിനങ്ങളിലെ എല്ലാ കാര്യാദികളിലും, യാത്രകൾ, പ്രവർത്തനങ്ങൾ, ഭവനത്തിനകത്തും പുറത്തുമായിരിക്കുന്ന ഇടങ്ങളിലെ കാര്യാദികൾ എല്ലാറ്റിലും ദൈവകൃപ അവിടുന്ന് വ്യാപ്തമാക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശുഭദിനം നേരുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ.